ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മിനി സ്പൈസബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാലഡാണ് ഒരു സീ ഫുഡ് സാലഡ് മിക്കവാറുമുള്ള എന്താ പറയുക പാർട്ടികളിലും ഒക്കേഷൻസിനൊക്കെ നോൺ വെജിന് വേണ്ടി ഈ ഇങ്ങനൊരു സീ ഫുഡ് സാലഡ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സീ ഫുഡ് സാലഡ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് വലിയ സ്ക്വിഡ് എടുത്തിട്ടുണ്ട് അത് നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി റിങ്സ് പോലെ അതായത് ഇതുപോലെ റിങ്സ് പോലെ കട്ട് ചെയ്തെടുത്ത് വച്ചിരിക്കുന്നതാണിത് രണ്ട് സ്ക്വിഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പ്രോൺസ് തലയെല്ലാം കളഞ്ഞ് ഞാൻ ടെയിൽ അവിടെ ലീവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെയിനും എല്ലാം എടുത്ത് കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് പത്തണം എടുത്തിട്ടുണ്ട് രണ്ട് സേർവിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ പിന്നൊരു പതിനഞ്ചോളം കല്ലുമേക്കക്ക അതും നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവോള ഞാനിത് വൈറ്റ് ഓണിയൻസ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അതില്ലെന്നുണ്ടെങ്കിൽ ഇത് സാലഡിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഓണിയൻ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലയെന്നുണ്ടെങ്കിൽ സാധാരണ സവാള ആയാലും മതി ഇത് കണക്ക് റിങ്സ് പോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ ആവശ്യമായിട്ടുള്ളത് പെപ്പർ പൗഡർ വേണം സോൾട്ട് വേണം പിന്നെ കുറച്ച് ലെറ്റ് ഇത് ഐസ്ബെർഗ് ലെറ്റ് ജ്യൂസാണ് എന്ന് വെച്ചാൽ സാലഡിനൊക്കെ ഉപയോഗിക്കുന്ന ലെറ്റ് ജ്യൂസാണ് നമ്മുടെ ബർഗറിന് ഉപയോഗിക്കുന്ന ലെറ്റ് അല്ല അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ സാലഡിന് ഇടയിൽ കിടക്കുമ്പോൾ നല്ല കടിച്ച് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് സാലഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ക്വിഡും ഈ പ്രോണും ഈ കല്ലും എല്ലാം ഒന്ന് പ്രത്യേകം പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കാരണം ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആണ് മാത്രമല്ല ഇതിൻ്റെ ഫ്ലേവ് ടെക്സ്ചേഴ്സൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാ അങ്ങനെ ആവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും പ്രത്യേകം പ്രത്യേകം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഈ പ്രോൺസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പ്രോൺസ് നമുക്കിതിലേക്കൊന്നിട്ട് കൊടുക്കാം അതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് ൊടുക്കാം പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ വരുത്തില്ല അതിൽ താഴ്ന്നു നിന്നാൽ മതി കുറച്ച് പെപ്പർ പൗഡർ ഇത്രത്തോളം പെപ്പർ പൗഡറും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാരണം ഇത് വെള്ളം ഊറ്റി ഊറ്റിക്കളയണ്ട നമ്മളിത് വറ്റിച്ച് തന്നെ എടുക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് നില നിൽക്കുവാനകത്ത് അതുകൊണ്ട് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെള്ളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ അപ്പം പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്ക്ഡ് ആയി കിട്ടും നമുക്ക് ഈ കൊഞ്ചും സ്ക്വിഡ് ഒക്കെയാണല്ലോ ഒരുപാട് നേരം ഇട്ട് വേവിച്ചാലുണ്ടല്ലോ അതങ്ങ് റബ്ബറൈസ്ഡ് ആയിപ്പോവും ഭയങ്കര റബ്ബർ പോലെ ആയിപ്പോവും അപ്പം എന്താ വെള്ളമെല്ലാം പെട്ടെന്ന് ഒരു മിനിറ്റേ എടുത്തുള്ളൂ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇനി നമ്മൾ ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ പാനൊന്ന് കഴിയെടുക്കണം കാരണം ചവിട്ടിലൊക്കെ പറ്റിയിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കഴുകി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഈ സ്ക്വിഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് ഇതും കൂടെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിനും കുക്കിംഗ് ടൈം കൂടുതൽ വേണ്ട ഒരു മിനിറ്റോളം മതിയാവും പെട്ടെന്ന് കുക്ക്ഡായി വരും ഇതും ഒന്നും നമ്മൾ വെള്ളം ഊറ്റിക്കളയാൻ പാടില്ല അത് വറ്റിച്ച് തന്നെ എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക ഇതും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിനും കൂടുതൽ സമയം വേവൊന്നുമില്ല ഒരു മിനിറ്റ് മതി പെട്ടെന്ന് അതങ്ങ് വെന്തോളും കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ കണവയും പിന്നെ കൊഞ്ചും ഈ എല്ലാം എല്ലാ കുട്ടികൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പം സാലഡായിട്ടൊക്കെ കിട്ടുമ്പോൾ അവർക്ക് വാരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്കെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വലിയവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് കണ്ടോ ഇത് നമ്മുടെ വെള്ളമൊക്കെ ഒരു മിനിറ്റ് കഷ്ടിച്ചെടുത്തോളൂ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നമുക്കതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കല്ലുമ്മക്കയും ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് പെപ്പർ പൗഡർ ഇടുക ഒരു കാൽ ടീസ്പൂൺ ഉള്ള ഉപ്പ് കുറച്ച് ലേശം പെപ്പർ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിക്കുക നമുക്കതേപോലെ തന്നെ ഇതും ഒന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി കല്ലുമേ കക്കായിരുന്നു കുറച്ച് വെള്ളം ഓർന്നു വരും നാല് ടേബിൾ സ്പൂണോളം മതി കേട്ടോ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇന്ന് ഞാൻ കുറച്ച് കുരുമുളക് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കല്ലുമേ കക്ക കുറച്ച് എരിവ് കൂടിയിരിക്കുമ്പോഴാണ് അത് നല്ലത് അന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ദാ ഗുഡ് ആവും കേട്ടോ ഇത് പെട്ടെന്ന് ഒരുപാട് സമയം ഒന്നും വേണ്ട അതാ പറഞ്ഞ വല്ലരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ അതുതന്നെ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഇപ്പൊ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാലഡ് ആണ് ഇപ്പൊ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇത്രയേ ഉള്ളൂ കുക്കിങ് കുക്കിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്താൽ മതി അതിനായിട്ടൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ലച്ച്യൂസ് കുറച്ചൊന്നിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കല്ലിമിക്കക്ക സ്ക്വിഡ് പ്രോൺസ് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം സ്ക്വിഡ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ പ്രോൺസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് രിഞ്ഞു വെച്ചിരിക്കുന്ന ആണിയൻസ് ഉണ്ടല്ലോ സവോള അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ലച്ചൂസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ലച്ചയൂസിൻ്റെ ഇടയ്ക്കിടുന്ന ഒന്ന് നമ്മൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ ഈ ലച്ച്യൂസ് ഐസ്ബർഗ് ലൂസ് എന്ന് പറഞ്ഞാൽ സാലഡിന് ഉപയോഗിക്കുന്ന ലച്ച്യൂസാണത് ഇതിലേക്ക് കുറച്ച് സോൾട്ട് നമുക്ക് ഈ സവോളയിലും ലച്ചൂസിലും ഒന്നും കുറച്ച് സോൾട്ട് പിടിച്ചിട്ടില്ലല്ലോ പിന്നെ മറ്റേതിനകത്തും കുറച്ചേ ഉള്ളൂ അപ്പം ഓൾ ടർ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അത്രയും മതി കാൽ ടീസ്പൂണിനോളം സോൾട്ട് അത്രയും മതി പിന്നെ ഒരു കാൽ ടീ അര ടീസ്പൂണോളം വേണ്ടതാനും എന്നാൽ കാൽ ടീസ്പൂണിന് മുകളിൽ നിൽക്കുക വേണം അത്രയ്ക്ക് പെപ്പർ പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അര ടീസ്പൂണോളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം സാലഡ് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ എക്സ്ട്രാ വെർജിന് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ആ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയ ഫ്രിഡ്ജിന് എടുക്കാൻ പറഞ്ഞു കേട്ടോ ഫിഷ് സോസ് ഉണ്ട് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണത് ഒട്ടും വിട്ടുപോകരുത് ഇത് ഉപയോഗിച്ചേ പറ്റൂ ഫിഷ് സോസ് ഒരു ടീസ്പൂൺ ഫിഷ് സോസും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ മതിയാവും ഫിഷ് സോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഫോർക്കും ഒരു സ്പൂണും വെച്ച് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെപ്പർ പൗഡറും സോൾട്ടും ഒലിവ് ഓയിലും ഫിഷ് സോസും എല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണിത് അപ്പോൾ ഇനി നമുക്കതൊരു സേർവിങ് ബൗളിലേക്ക് മാറ്റാം അതിനായിട്ട് ഞാൻ ലെറ്റ് വലിയ രണ്ട് ലീഫ് ഞാൻ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ലീഫിനകത്തേക്ക് ഈ സാലഡ് ഒന്ന് വെക്കാം ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ലീഫ് വെച്ചത് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഈ സാലഡ് ഒന്ന് കോരി വെച്ചുകൊടുക്കാം നല്ല ചൂടോടെ തന്നെ ഇത് സേർവ് ചെയ്യുക ചൂടോടെ തന്നെ ഇത് കഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ആ ലെറ്റ്യൂസും ഇതുമെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഓരോന്നും ചേർത്ത് വെച്ച് വേണം കഴിക്കാൻ ഇത് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ